നമുക്കിന്ന് ഈ കാറിലും ബസ്സിലും ട്രക്കിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റേഡിയേറ്റർ ഫ്രണ്ട് ബമ്പറിൻ്റെ ഇടയ്ക്കകത്തോടെ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ നെറ്റ് പോലെയുള്ളൊരു സാധനം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏത് എഞ്ചിനും ആയിക്കോളട്ടെ, ഡീസൽ എഞ്ചിനോ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനോ ആയിക്കോളട്ടെ, ഇത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂടിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇല്ലാതാക്കണം. ഇല്ലാതാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിൻ ഫെയിലറാവും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുണ്ടാകുന്ന ചൂടിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേറൊരു വഴിയില്ല പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നോർമലായിട്ട് തണുക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇരുമ്പ് വസ്തുക്കൾ അല്ലെങ്കിൽ ലോഹങ്ങളൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലൊരു കൂളിംഗ് സിസ്റ്റമാണ് കാറുകളിൽ നൽകിയിരിക്കുന്നത്. ഈ കൂളിംഗ് സിസ്റ്റം കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, റേഡിയേറ്റർ ഇതുപോലെയുണ്ട്, കൂളൻ്റ് ആണ്. പണ്ട് കാലങ്ങളിൽ ഇത് ഉപയോഗിച്ചിരുന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളമായിരുന്നു, പക്ഷേ പിന്നീട് അത് കൂളൻ്റിലോട്ട് മാറി. ഈ കൂളൻ്റ് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പെട്ടെന്ന് ചൂടാകാനും പെട്ടെന്ന് തണുക്കാനുമുള്ള കഴിവ് ഈ കൂളൻ്റിനുണ്ട്. പിന്നെ അതുകൂടാതെ എഞ്ചിൻ പാർട്സുകൾക്കൊന്നും കേടത് വരുത്തുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ കൂളൻ്റിനെ എഞ്ചിൻ്റെ സിലിണ്ടർ ഹെഡ്, അതായത് ഇത് മുകൾ ഭാഗമാണ് എഞ്ചിൻ്റെ, ഇതിൻ്റെ ഉള്ളിലായിട്ട് സിലിണ്ടർ ഹെഡ് വരുന്നുണ്ട്. അപ്പോൾ അതിന് ചുറ്റും ജാക്കറ്റുകളുണ്ട്. ഈ കൂളൻ്റിന് പോയി അവിടെ എന്ത് ചെയ്യാൻ പറ്റും, തങ്ങി നിൽക്കാനുള്ള ഗ്യാപ്പുണ്ട്. തങ്ങി നിൽക്കുകയല്ല, ഇത് അതിന് ചുറ്റും ഫ്ലോ ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ കൂളൻ്റ് അവിടെ ഉണ്ടാകും. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ കൂളൻ്റ് ഈ എഞ്ചിൻ്റെ ചൂടിനെ വലിച്ചെടുക്കും. വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതിൻ്റെ അകത്ത് വാട്ടർ പമ്പ് വരുന്നുണ്ട്, നമുക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ കേട്ടോ, അത് കാണാൻ പറ്റത്തില്ല, അഴിച്ചാലേ കാണാൻ പറ്റത്തുള്ളൂ. ഈ വാട്ടർ പമ്പ് ഈ കൂളൻ്റിനെ ഫ്ലോ ചെയ്യിക്കും. ഇത് പമ്പ് ചെയ്തിട്ട് എന്ത് വരും, ഈ ചൂടിനെ വഹിച്ചുകൊണ്ട് ഈ പൈപ്പിൻ്റെ അകത്തൂടെ കൂളൻ്റ് വരും. അപ്പോൾ നേരെ ഈ നെറ്റ് പോലെ കാണുന്ന റേഡിയേറ്റർ വന്ന് ഇതിൻ്റെ അകത്തോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ അവർ എന്ത് നൽകിയിട്ടുണ്ടെന്ന് വെച്ചാൽ, ഒരു ഫാൻ നൽകിയിട്ടുണ്ട് കണ്ടോ. ഇതൊരു കറങ്ങുന്ന ഒരു ഫാനാണ്, എഞ്ചിൻ കറങ്ങുന്നതോടൊപ്പം തന്നെ ഈ ഫാനും കറങ്ങും. അപ്പോൾ ഈ റേഡിയേറ്ററിൻ്റെ ഇടയ്ക്ക് അകത്തുകൂടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എയറിനെ വലിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കൂളൻ്റെ ചൂടായ കൂളൻ്റെ താഴോട്ട് പോകുന്ന സമയത്ത് ഈ എയറ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഈ റേഡിയേറ്ററിൻ്റെ അകത്തൂടെ, ഇത് ചെറിയ അരിപ്പ് പോലെയാണ്, അപ്പോൾ കൂളൻ്റ് പോകുന്ന ഇതുണ്ടോ, ഇതിൻ്റെ അകത്തൂടെയാണ് ഈ കൂളൻ്റ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭാഗം ചൂടാകും, അതിൻ്റെ അകത്തുള്ള എയർ വന്ന് അടിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ കൂളൻ്റിൻ്റെ അകത്തുള്ള ചൂടിന് കുറേശ്ശെ കുറേശ്ശെ കുറയ്ക്കാനുള്ള ഒരു കഴിവ് ഈ ഫാൻ നൽകിയിരിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഇതുപോലെ തണുത്ത് കഴിയുമ്പോൾ ഈ കൂളൻ്റെ നേരെ പോകുന്ന പറഞ്ഞാൽ ഈ റേഡിയേറ്ററിൻ്റെ ബോട്ടമാണ്, അത് നമുക്ക് മേളിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അടിഭാഗത്തോട്ട് അടിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് പൈപ്പ് വഴി വീണ്ടും എങ്ങോട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ, അടിക്കൂടെ പോയിട്ട് വീണ്ടും എഞ്ചിൻ്റെ അകത്തോട്ട് സിലിണ്ടർ ഹെഡിൻ്റെ അകത്തോട്ട് പോകും. അപ്പോൾ വീണ്ടും ഇതേ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, എഞ്ചിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചൂടിനെ ഇത് മാക്സിമം ഈ നമ്മുടെ ഈ കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഡിയേറ്റർ വരും, പിന്നെ കൂളൻറ്റിന് പോകാനുള്ള പാസേജ് ഹോസുകളൊക്കെ വരും, പിന്നെ എഞ്ചിൻ്റെ അകത്ത് ഈ കൂളൻറ്റിന് ഫ്ലോ ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അതിന് എന്താ പറയുന്നത് ജാക്കറ്റുകൾ എന്നാണ് പറയുന്നത്. നമ്മൾ വാട്ടർ ജാക്കറ്റ് എന്ന് ശരിക്കും പറയും, ശരിക്കും അത് കെട്ടിക്കിടക്കുമല്ല, ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്ന ചുറ്റും സിലിണ്ടറിന് ചുറ്റും പോകാനുള്ള വഴിയിനെയാണ് ഈ വാട്ടർ ജാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ കാണുന്ന റിസർവയർ ഉണ്ട്, ഇതിൻ്റെ അകത്താണ് നമ്മൾ കൂളൻറ്റിൻ്റെ അളവ് അറിയാനും കൂളൻറ്റിൻ്റെ ആവശ്യത്തിന് കരുതി വയ്ക്കാനും വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള ഒരേ അളവിലുള്ള കൂളൻ്റ് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൽ എയർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് അടച്ചു വയ്ക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മുടെ എഞ്ചിനിലെ ചൂടിനെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചുതരാം, ഇതാണ് റേഡിയേറ്റർ. റേഡിയേറ്റർ എന്ന് കണ്ടല്ലോ, ഒരു അരിപ്പ് പോലത്തെ ഒരു സാധനം, ഇതിൻ്റെ അകത്തൂടെ വായു കടന്നു പോകുമ്പോൾ ഈ കൂളൻ്റ് തണുക്കും. തണുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എഞ്ചിനിലോട്ട് വീണ്ടും സപ്ലൈ ചെയ്യും. ഈ ഒരു പ്രക്രിയ തുടർന്നു കൊണ്ടായിരിക്കും. അപ്പോൾ എഞ്ചിൻ്റെ അകത്തുള്ള ചൂടിനെ മാക്സിമം പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ പുതിയ ടെക്നിക്കൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതുപോലെ പുതിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.